നമസ്കാരം, സുനിൽ തൃശ്ശൂരാണ്. ഇന്ന് ഞാൻ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയാണ്. ഒരുപാട് വൈകിയ വേളയിൽ, അല്ലെങ്കിൽ പദ്ധതി തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ട് ഇങ്ങനൊരു വിഷയം എടുക്കാൻ ഇപ്പോൾ എന്താണ് സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് ഒരുപാട്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുകയാണിപ്പോൾ. ആ ചർച്ചകൾക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിക്ക് കൊടുത്ത പൈസ പലരോടും തിരിച്ചടയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താ അതിന് കാരണം? എല്ലാം കൊണ്ടും കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എന്തുകൊണ്ടാണ് പൈസ തിരിച്ചടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്, എന്താണതിന് കാരണം, എന്താണ് കിസാൻ സമ്മാൻ പദ്ധതി, ആരാണ് അതിൻ്റെ എലിജിബിലിറ്റി, ആർക്കൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്താം. ആദ്യമായിട്ട് കിസാൻ സമ്മാൻ പദ്ധതി എന്താണെന്ന് പറയാം. കർഷകർക്ക് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാമ്പത്തിക ഭദ്രത BPL ബിലോ പോവർട്ടി ലൈൻ, അതിനോട് അടുത്തോ അതിന് താഴെയോ നിൽക്കുന്ന കർഷകർ മാത്രമാണ് ഇതിന് എലിജിബിൾ. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പദ്ധതി അല്ല. ഒരു വർഷത്തിലെ 6,000 രൂപയാണ്. ഞാൻ അപ്പം നേരത്തെ പറഞ്ഞ ആ പോയിന്റിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരും. അതായത് ആരൊക്കെയാണ് എലിജിബിലിറ്റി, അതിൻ്റെ ക്രൈറ്റീരിയസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞതിൽ, അവരുടെ ഇൻകം ലെവൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 6,000 രൂപയാണ് ഒരു വർഷത്തേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രകാരം നൽകുന്നത്. അതിനെ ഉള്ള മറ്റ് ക്രൈറ്റീരിയസ് എന്തൊക്കെയാന്ന് നോക്കാം നമുക്ക്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ക്രൈറ്റീരിയസിൽ വിട്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ഞാൻ പറയാം. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരാള് കൃഷിക്കാരനായിരിക്കണം എന്നുള്ളതാണ് പ്രധാന ക്രൈറ്റീരിയ. എനിക്ക് 5 സെന്റ് ഭൂമി ഉണ്ടായാൽ മതി, ഞാൻ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നാൽ മതി, ഞാൻ എലിജിബിളാണ്. അതിൽ ഞാൻ മറ്റൊരു ക്രൈറ്റീരിയയും പറഞ്ഞിട്ടില്ല. ആദ്യം ഞാൻ കൃഷിക്കാരനായി, ഞാൻ തന്നെ ആയിരിക്കണം എൻ്റെ ലാൻഡിൻ്റെ ഓണർ. അല്ലാത്ത പക്ഷം ഞാൻ എൻ്റെ പേരൻസിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ പേരിലോ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രകാരം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതിന് നമ്മൾ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ലാൻഡ് ഹോൾഡിങ്ങിൻ്റെ പേപ്പേഴ്സ് എന്തൊക്കെയാണോ, അതായത് ആധാരം, ഞാൻ നികുതി അടയ്ക്കുന്നതിൻ്റെ റെസിപ്റ്റ്, അതുകൂടാതെ എൻ്റെ കയ്യിൽ ആ പ്രോപ്പർട്ടി എൻ്റെയാണ് എന്ന് പറയാൻ, അതിലുള്ള ബിൽഡിങ്ങിൻ്റെ നികുതി അടയ്ക്കുന്ന പ്രോപ്പർട്ടി, അത് റെസിപ്റ്റ്, അങ്ങനെ എല്ലാവിധ ഡോക്യുമെൻറ്റും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈവൻ റേഷൻ കാർഡിൻ്റെ കോപ്പി വരെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. അത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ജൻധൻ അക്കൗണ്ട് ആയിരിക്കണം എന്നുള്ളത് കൂടി. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും, കാരണം എന്തുകൊണ്ടാണ് പൈസ തിരിച്ചു പിടിക്കുന്നതെന്നുള്ളത്. ഇനി ഞാൻ മറ്റൊരു പോയിന്റിലേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രത്യേകിച്ച് ക്രൈറ്റീരിയകളൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ
ഇതിൽ പറയാത്ത ക്രൈറ്റീരിയകളൊന്നുമില്ല. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പറയുന്നത് ആരൊക്കെയാണ് ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അതിൽ പറഞ്ഞിരിക്കുന്നത്, ഡാറ്റാബേസിൽ ലാൻഡ് ഓണർ ആയിരിക്കണം, സോഷ്യൽ ക്ലാസിഫിക്കേഷൻ വല്ലതും ഉണ്ടെങ്കിൽ അത് അതിൽ കാണിക്കേണ്ടതാണ്. അതായത് ഞാൻ ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഒക്കെ ആണെങ്കിൽ അതിൽ കാണിക്കേണ്ടതാണ്. അപ്പോൾ അതിന് പ്രത്യേക ഒരു ക്രൈറ്റീരിയ തന്നിട്ടുണ്ട്, അത് സബ്സിഡിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ ഇന്ത്യക്കാർക്കും ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. ആധാർ നമ്പർ ഇല്ലാത്തവർ ഇതിനൊരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല. ലാൻഡിൻ്റെ എല്ലാ റെക്കോർഡും കൊടുക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ജൻധൻ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കണം എന്നും പറഞ്ഞു. അതിൽ ആധാർ കാർഡ് ലിങ്ക് ആയിരിക്കണം എന്നുള്ളതും ആണ്. പിന്നെ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് പൈസ തിരിച്ചു പിടിക്കുന്നത്. ഈ കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എല്ലാവരോടും പൈസ തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് പലരും കൂട്ടിക്കാണിക്കും. അതെന്തിനാണെന്നറിയോ, എനിക്ക് ഇൻകം കൂടുതലായിട്ട് ഞാൻ കാണിക്കും, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, എനിക്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇൻകം കൂട്ടിക്കാണിച്ച് ഞാൻ ലോൺ എടുത്തു, ഞാൻ എന്താ പറയുക, ഞാൻ അതിൻ്റെ ബെനിഫിറ്റെല്ലാം എടുത്തു. അപ്പം എനിക്ക് 300,000 രൂപയുടെ ഇൻകമായി ഒരു വർഷത്തേക്ക് അല്ലേ. കഴിഞ്ഞ വർഷം ഞാൻ IT അടച്ചിട്ടുണ്ട്. അങ്ങനെ IT അടച്ചവർ ഒരിക്കലും ജൻധൻ അല്ലെങ്കിൽ ജൻധൻ അക്കൗണ്ട് വഴി ജൻധൻ അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല. അത് ആദ്യത്തെ കാര്യം. അപ്പം അവിടെ നിങ്ങൾ ആദ്യം ഒരു തെറ്റ് ചെയ്തു. ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ BPL താഴെയുള്ളവർക്ക് മാത്രമുള്ള അക്കൗണ്ടായിരുന്നു ജൻധൻ്റെ അക്കൗണ്ട്. നിങ്ങളവിടെ അക്കൗണ്ട് തുറന്നു, അവിടെ തന്നെ ആദ്യത്തെ തെറ്റ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരാൾ ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞ ക്രൈറ്റീരിയയിൽ വരുന്നില്ല. അവരുടെ ഇൻകം BPL കൂടുതലാണ്, അല്ലെങ്കിൽ ഒരു കർഷകനെ ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം 100,000 മേലെ ഇൻകം ഉണ്ടെങ്കിൽ, അത് ഏത് വഴി കൂടി ആയിക്കോട്ടെ, ആൾ ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 300,000 രൂപയുടെ മേലെ ആൾക്ക് ഇൻകം ഉണ്ട്, നമ്മൾ IT കാണിച്ചിട്ടുണ്ട്, നമ്മുടെ ക്രൈറ്റീരിയ പ്രകാരം നമ്മൾ ഇൻകം ടാക്സ് കഴിഞ്ഞ വർഷം അടച്ചിട്ടുണ്ടെങ്കിൽ, ഈ കിസാൻ സമ്മാൻ പദ്ധതിക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കൃഷി വകുപ്പ് നമുക്ക് ലെറ്റർ അയച്ചിരിക്കുന്നത്, നിങ്ങൾ കൈപ്പറ്റിയ പൈസ ഫൈനടക്കം തിരിച്ചടയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടാണ് കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് നമുക്ക് ആ പൈസ ലഭിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആ തെറ്റ് തിരുത്തിയേ പറ്റുള്ളൂ, നമ്മൾ ആ പൈസ തിരിച്ചടച്ചേ പറ്റൂ. ഇതിന് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രധാനമന്ത്രിയെയോ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയെയോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതിൻ്റെ ക്രൈറ്റീരിയ നിശ്ചയിച്ചിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഒരാളല്ല, ഒരു പാർട്ടിയല്ല. കേരളത്തിലാണെങ്കിലും നമ്മൾ പലരെയും കുറിച്ച് പറയുന്നുണ്ട്, പൈസ ഇപ്പം തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൈസ തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവർ വളരെ വ്യക്തമായിട്ട് വാച്ച് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇൻകം അതിൽ കൂടുതലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ അവിടെ ലഭിച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾ പൈസ തിരിച്ചടയ്ക്കുക തന്നെ വേണം.
പിന്നെ ഇപ്പൊ ഇതിൽ നിന്ന് ഞാൻ ബെനിഫിറ്റ് എനിക്ക് കഴിഞ്ഞ വർഷം 6,000 രൂപ കിട്ടി. ഞാൻ എൻ്റെ ലാൻഡ് സെല്ല് ചെയ്തു, ഞാനിപ്പോ ലാൻഡ് ഓണർ അല്ല, എന്നിട്ടും അടുത്തൊരു വർഷത്തിൽ കൂടി ഞാൻ പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈസ കിട്ടുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. അതേത് വിധത്തിലായാലും പൈസ കിട്ടിയാൽ മതി എന്നുള്ളൊരു മനോഭാവം തെറ്റാണ്. അപ്പം അങ്ങനെ ഞാൻ ലാൻഡ് സെല്ല് ചെയ്തു, എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നു. ലാൻഡ് സെല്ല് ചെയ്ത സമയത്ത് ഞാൻ കിസാൻ സമ്മാൻ നിധിയോട് അറിയിക്കേണ്ടതായിരുന്നു, ഞാൻ ലാൻഡ് സെല്ല് ചെയ്തു, ഞാൻ നാളെ മുതൽ ലാൻഡിൻ്റെ ഓണർ അല്ല, എനിക്ക് പൈസ വേണ്ട എന്ന് അറിയിക്കണമായിരുന്നു. നമ്മളത് ചെയ്തില്ല. എന്നിട്ടും പൈസ വന്നു എങ്കിൽ ഗവൺമെന്റിന് പിന്നീട് മനസ്സിലായി താങ്കൾ ആ ലാൻഡ് സെല്ല് ചെയ്തു, പൈസ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതുണ്ട് അല്ലേ, കാരണം നമ്മൾ അതിനർഹനല്ല. എന്നിട്ട് കൂടി നമ്മുടെ അടുത്ത് ആ പൈസ വന്നിരിക്കുകയാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നൊരു പ്രചരണം, കിസാൻ സമ്മാൻ നിധിയുടെ പൈസ നമ്മൾ തിരിച്ചുപിടിക്കുകയാണ് ഗവൺമെൻറ് എന്നുള്ളത്. കാരണങ്ങൾ ആരും ചോദിക്കുന്നില്ല, എന്താണ് അതിൻ്റെ കാരണം, എന്തുകൊണ്ടാണ് ഈ പൈസ തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ഇതിൽ വളരെ വ്യക്തമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ നോർത്ത് സൈഡിലൊക്കെ പോവാം, നോർത്ത് സൈഡിലൊക്കെ തക്കാളിക്ക് 2 രൂപയാണ് അവര് കർഷകർ വിൽക്കുന്ന വില, അല്ലെങ്കിൽ 4 രൂപ. മാർക്കറ്റിൽ അത് വിൽക്കുന്നത് 20 രൂപയ്ക്കായിരിക്കും. അതിൻ്റെ എത്രയോ മടങ്ങ് അവരുടെ അധ്വാനത്തിൻ്റെ ആ വിലയുടെ എത്രയോ മടങ്ങ് കൂട്ടിയിട്ടാണ് സാധനം മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നത്. കർഷകന് കിട്ടിയത് എത്രയാ? 3 രൂപ അല്ലെങ്കിൽ 4 രൂപ. അവർക്ക് അങ്ങനെയുള്ള കർഷകർക്ക് ഒരു സഹായമാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കിസാൻ സമ്മാൻ നിധി, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി രൂപപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ ഇവിടെ ഇൻകം ടാക്സ് അടയ്ക്കുന്നവരും ഫോർ വീലറിലുള്ളവരും ഇവിടെ കേരളത്തിൽ ധനികരായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ധനികരായിട്ടുള്ളവർക്കോ വേണ്ടിയിട്ടല്ല. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയും നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു പ്രൊജക്റ്റ് വന്നാലും ഗവൺമെൻറ് പ്രൊജക്റ്റ് ആണെങ്കിൽ അതിനെക്കുറിച്ച് നന്നായി പഠിക്കുക. എല്ലാവരും ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട്, എനിക്ക് 6,000 രൂപ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെട്ടാൽ നമുക്ക് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ലാൻഡ് കൃഷിസ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. നമുക്ക് 5 സെന്റ് സ്ഥലമുള്ളൂ. ഞാൻ 5 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്, എൻ്റെതായ സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അതിൽ യാതൊരു തർക്കവും ഇല്ല, ഗവൺമെന്റിന് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ 5 സെന്റ് സ്ഥലമുള്ളവനും നമ്മൾ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ കിസാൻ സമ്മാൻ നിധി പ്രകാരം 6,000 രൂപ ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഏത് നിമിഷമാണോ നിങ്ങൾ അതിന് അർഹനല്ല എന്ന് മനസ്സിലാക്കുന്നത്, ആ നിമിഷം കൃഷി വകുപ്പ് അല്ലെങ്കിൽ കിസാൻ സമ്മാൻ നിധിയുടെ ലെറ്റർ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആ പൈസ തിരിച്ചടയ്ക്കേണ്ടി വരും. പിന്നെ അത് കൂടാതെ ഇതിന് മറ്റ് കുറെ ക്രൈറ്റീരിയകൾ കൂടി പറയുന്നുണ്ട്. അതായത് മിനിസ്റ്റേഴ്സോ അവരുടെ അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരോ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ വില്ലേജ് ഓഫീസർമാരോ 10,000 രൂപയ്ക്ക് മേലെ പെൻഷൻ പ്രതിമാസം ലഭിക്കുന്നവരോ ഇതിനർഹരല്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. 10,000 രൂപയ്ക്ക് മേലെ
പെൻഷൻ ലഭിക്കുന്നവര് സൂപ്പർ അനുവേഷൻസ് എടുത്ത് ഗവൺമെന്റിന്റെ 10,000 രൂപയ്ക്ക് മേലെ പെൻഷൻ ലഭിക്കുന്നവരും ഇതിന് അർഹരല്ല. പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ട്സ്, ആർക്കിടെക്ട്സ്, രജിസ്റ്റേർഡ് ബോഡീസ്, ഇവരൊക്കെയും എക്സ്ക്ലൂഷനാണ്. അവരൊന്നും അപ്ലിക്കബിൾ അല്ല, അവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഹൂ പെയ്ഡ് ഇൻകം ടാക്സ് ഇൻ ലാസ്റ്റ് അസൈൻമെന്റ് ഇയർ, അതായത് കഴിഞ്ഞ വർഷം ഇൻകം ടാക്സ് അടച്ചിട്ടുള്ളവര്, നമ്മുടെ ഇൻകം ടാക്സ് ക്രൈറ്റീരിയകളൊക്കെ എല്ലാവർക്കും അറിയാം. ഇൻകം ടാക്സ് അടച്ചിട്ടുള്ളവര് ഇതിന് എലിജിബിൾ അല്ല, ഇതിന് അപ്ലൈ ചെയ്യാൻ പാടില്ല. റിട്ടയേർഡ്സിൽ, ഇപ്പോൾ ഞാൻ ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയേർഡായി, എനിക്ക് 10,000 രൂപയുടെ മേലെ പെൻഷനുണ്ട്, എന്നിട്ടും ഞാനതിന് അപ്ലൈ ചെയ്തു ഏതോ രീതിയിൽ. ആദ്യം ഒന്നും കർഷകരാണ് എല്ലാവരെയും സഹായിക്കണം എന്നുള്ള ഗവൺമെൻറ് നിയമപ്രകാരം എല്ലാവർക്കും പൈസ കൊടുത്തു. പിന്നീട് നമുക്ക് മനസ്സിലായി ഇദ്ദേഹം പെൻഷൻ വാങ്ങിക്കുന്നയാളാണ്, പൈസ തിരിച്ചടച്ചേ പറ്റുള്ളൂ. കാരണം ഇതിന് എലിജിബിളായിട്ടുള്ള പാവങ്ങൾ ഇത് കിട്ടാതെ, അവർക്ക് അറിയില്ല അതിനെക്കുറിച്ച് ഇങ്ങനൊരു സമ്മാൻ പദ്ധതി ഉണ്ടെന്ന് അറിയില്ല, അവർ അത്രയും എജ്യൂക്കേറ്റഡ് ആയിരിക്കില്ല. അങ്ങനെയുള്ളവർ അത്രയും വെയിറ്റിംഗ് ആണ്, നിങ്ങൾ അവരുടെ അവസരമാണ് കയ്യേറിയിരിക്കുന്നത്. പൈസ തിരിച്ചടച്ചേ പറ്റൂ. ഗവൺമെൻറ് ഓഫീസേഴ്സ്, ജോലിയിലിരിക്കുന്ന ഓഫീസേഴ്സ്, അവരും, കാരണം അവരുടെ ഇൻകം നമ്മുടെ ഇൻകം ടാക്സ് ലെവലിന് മുകളിലായി, അവരും ഈ സ്കീമിന് അപ്ലൈ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഗവൺമെൻറ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചടയ്ക്കാം. പ്രസന്റ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, രാജ്യസഭ, അസംബ്ലി, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്, ഫോമർ ആൻഡ് പ്രസന്റ് മേയേഴ്സ്, മുനിസിപ്പൽ കോർപ്പറേറ്റേഴ്സ്, ഫോമർ ആൻഡ് പ്രസിഡന്റ് ചെയർപേഴ്സൺസ് ഓഫ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, അതായത് മിനിസ്റ്റർ ലെവലിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഫോമർ ലെവൽ, അതായത് മിനിസ്റ്റർ ആയിരുന്നു, ഞാനിപ്പോൾ മിനിസ്റ്ററല്ല, കഴിഞ്ഞ മന്ത്രിസഭയിൽ ഞാനുണ്ടായിരുന്നു, അങ്ങനെയുള്ളവരും ഇതിന് അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം എന്താ, അവിടെ മിനിസ്റ്റർക്ക് പെൻഷനുണ്ട്, ആ പെൻഷനുള്ളവരെ ഇതിന് അപ്ലൈ ചെയ്യാൻ പാടില്ല. അത് ലോക്സഭ ആയിക്കോട്ടെ, രാജ്യസഭ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ആയിക്കോട്ടെ, ഇതിലൊക്കെ ഉണ്ടായിരുന്ന മെമ്പർമാർ പോലും ഇതിന് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇവൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും ഇതിന് അപ്ലൈ ചെയ്യാൻ അർഹനല്ല. പഞ്ചായത്ത് മെമ്പേഴ്സിന് പോലും പെൻഷനുണ്ട്, അവര് പോലും ഇതിന് അപ്ലൈ ചെയ്യാൻ അർഹരല്ല. അപ്പോ ഞാൻ ഏകദേശമൊക്കെ കവറായിട്ടുണ്ട്. 120 മില്യൺ ജനങ്ങളാണ്, 120 മില്യൺ ജനങ്ങളാണ് ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 2 ഹെക്ടറിന് മേലെ സ്ഥലമുള്ളവർക്ക്, 2 ഹെക്ടറിന് മേലെ സ്ഥലമുള്ളവർക്ക് കിസാൻ സമ്മാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ വേറെയും കിട്ടുന്നുണ്ട് കേട്ടോ. അവർക്ക് കിസാൻ രഥ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. താങ്കൾക്ക് വണ്ടി, വാഹനം ആവശ്യമുണ്ടെങ്കിൽ ഗവൺമെൻറ് വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്, കിസാൻ ഇൻഷുറൻസുകളുണ്ട്, കൃഷിക്കാർക്കുള്ള ഇൻഷുറൻസുകളുണ്ട്. ഇതെല്ലാം ഈ സ്കീമിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന പ്രചരണങ്ങൾ, ഇതിൽ നിന്ന് പൈസ തിരിച്ചു പിടിക്കുന്നുണ്ട്, ഇതിന് ഇത് ഭയങ്കര പ്രശ്നമായി, ഇതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ ഇത്
ഒരു ഫ്രോഡ് പദ്ധതിയാണ് എന്നൊക്കെ പറഞ്ഞവരൊക്കെ വളരെയധികം സൂക്ഷിക്കുക. കാരണം നിങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ പൈസ തിരിച്ചടയ്ക്കേണ്ടി വന്നിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോ പൈസ തിരിച്ചടയ്ക്കേണ്ടി വന്നിരിക്കുന്നത്. പിന്നെ എനിക്കിതിനെ കുറിച്ച് മറ്റൊന്നും ഇപ്പൊ പറയാനില്ല. ഇനി ആദ്യ ഫേസിൽ കിട്ടിയതും രണ്ടാം ഫേസിൽ കിട്ടിയ കാര്യങ്ങളൊക്കെയാണ്, അതൊന്നും നമുക്ക് ഇപ്പൊ കവർ ചെയ്യേണ്ട കാര്യങ്ങളല്ല. അപ്പോ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇപ്പോ ഇത്ര മാത്രം മനസ്സിലാക്കുക, ഗവൺമെന്റ് ആനുവൽ ബജറ്റായിട്ട് 700 ബില്യൺ ആണ് ഇതിനു വേണ്ടിയിട്ട് കരുതിയിട്ടുള്ളത്. എല്ലാവർക്കും, ഇതിനെ അർഹരായിട്ടുള്ള എല്ലാവർക്കും ഈ പൈസ ലഭിക്കും. നമ്മള് മറ്റൊരുവന്റെ, ഒരു ഒരു പാവപ്പെട്ടവന്റെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നവരാവരുത്. അവനാണ് അതിന് എലിജിബിൾ എങ്കിൽ അവൻ തന്നെ വാങ്ങട്ടെ, നമ്മളല്ല അതിന് എലിജിബിള്, നമ്മളല്ല അതിനർഹൻ. അപ്പോ ആർക്കൊക്കെയാണോ നോട്ടീസ് വന്നിട്ടുള്ളത്, ആർക്കൊക്കെയാണ് ഇതിനെ തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്, അവർക്ക് തെറ്റായി നോട്ടീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെ രേഖകൾ ഹാജരാക്കട്ടെ. അതുപോലെ ഇതിനകത്ത് ആർക്കെങ്കിലും അങ്ങനെ ഉറപ്പുണ്ട് ഞാൻ ഇതിനർഹനാണ് എങ്കിൽ അതിന് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്യുമെൻ്റുകൾ സബ്മിറ്റ് ചെയ്യുക, എന്നിട്ട് അർഹത നമ്മൾ തെളിയിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പൈസ വീണ്ടും ലഭ്യമാകുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യാൻ മറ്റൊന്നും ആവശ്യമില്ല. നമ്മൾ ഓൺലൈനിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആധാർ കാർഡ് നമ്പർ ഇട്ട് നമ്മൾ മൊബൈൽ നമ്പർ OTP ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെരിഫിക്കേഷൻ നമ്പർ കിട്ടും. ആ വെരിഫിക്കേഷൻ നമ്പർ നമ്മുടെ ഒരു അക്സെപ്റ്റൻസ് നമ്പർ കിട്ടും. ആ അക്സെപ്റ്റൻസ് നമ്പർ നമ്മൾ നമ്മുടെ ഡോക്യുമെൻസിൻ്റെ കൂടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ താൽക്കാലികമായിട്ട് രജിസ്ട്രേഷൻ നിർത്തലാക്കിയിരിക്കുകയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻസ് ഇതിനകത്ത് അർഹരായിട്ടുള്ള ആൾക്കാർ കർണാടകയിൽ നിന്നാണ്. 90% പേര് കർണാടകക്കാരാണ് ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അവിടെ വെരിഫിക്കേഷൻസും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻസും ഏകദേശം 90% കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% നിന്ന് ആകെ കൂടി റിജക്റ്റ് ആയിരിക്കുന്നത് 8% കർണാടകയിൽ. 2nd സ്ഥാനം 60% മഹാരാഷ്ട്രയിൽ നിന്നാണ് റിജക്റ്റ് ആയിരിക്കുന്നത്. വെറും 12% അവിടത്തേക്ക് പോപ്പുലേഷൻ ഞാൻ പറയുന്നില്ല കേട്ടോ. ഉത്തർപ്രദേശിലാണ് 3rd. അവിടെ നിന്ന് റിജക്റ്റ് ആയിട്ടുള്ളത് വെറും 6%. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് റിജക്റ്റ് ആയിരിക്കുന്ന 23% ആണ്. എത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ, 23% ഇവിടെ നിന്ന് റിജക്റ്റ് ആവാനുള്ള കാരണം എന്തായിരിക്കും? അല്ലെങ്കിൽ 23% ആൾക്കാർക്ക് നോട്ടീസ് വരാൻ കാരണം എന്തായിരിക്കും? അവരോട് പൈസ തിരിച്ചടയ്ക്കാൻ പറയാൻ കാരണം എന്തായിരിക്കും? ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞ ഈ ക്രൈറ്റീരിയകളിൽ പെടാത്തവർക്ക് മാത്രമാണ് ഇതിൻ്റെ നോട്ടീസ് വന്നിരിക്കുന്നത്. ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ തെറ്റുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങൾ വിശദമാക്കിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ സ്കീം മനസ്സിലാവണമെന്ന് കരുതിയിട്ട് തന്നെയാണ്. ഇതൊരുപാട് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോഴാണ് ഇതിൻ്റെ ചർച്ചകൾ പുറത്തു വന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നത്. അപ്പോൾ ഞാനിതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതും
അതുപോലെ ഇതിൻ്റെ പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ളതും ഞാൻ വായിച്ച കാര്യങ്ങളും ഞാൻ അറിഞ്ഞ കാര്യങ്ങളും എല്ലാം ഒരു വീഡിയോ വഴി ഇടുന്നുണ്ട്. അതുകൂടി നോക്കിയ എല്ലാവർക്കും നമസ്കാരം.